ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വാദ് ഫുഡ് പ്രൊഡക്ട്സ്. കീടനാശിനിയിൽ മുക്കി ഉണ്ടാക്കുന്ന അരി സ്ഥിരമായി കഴിച്ചാൽ കൂടിയതെന്തെങ്കിലും വന്നാലും അതിശയിക്കാനില്ല. അതുകൊണ്ടാണ് ഒരുപാട് മരുന്നൊന്നും വേണ്ട. കീടനാശിനി തുടിക്കാതെ കൃഷി ചെയ്ത് തവിട് കളയാതെ കുത്തിയെടുക്കുന്ന സ്വാദ് അടാട്ട് മറ്റേ തന്നെ വാങ്ങണം എന്ന് ഞാൻ പറയണം. ദിവസവും രാത്രി കഞ്ഞി വെച്ച് കുടിച്ചാലും മതി. ഒരു നേരെയെങ്കിലും കീടനാശിനി വിമുക്തമായ സ്വാദ് അടാട്ടുമട്ടയരി നല്ല ഭക്ഷണം തന്നെയാണ്, നല്ല മരുന്ന്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് June 9 ഞായറാഴ്ച. ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദമാണ് ലോകം നേരിടുന്ന പ്രധാന ഭീഷണിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മോദി മാലി പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. പാവപ്പെട്ടവർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ 1.46 ലക്ഷം പേർക്ക് 60 കോടി രൂപയുടെ ചികിത്സ നൽകി. കേരളത്തിൽ നടപ്പാക്കിയില്ലെന്ന് ഗുരുവായൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചിരുന്നു. പ്രധാനമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വനത്തിനകത്ത് താമസിക്കുന്നവരെ പുറത്തേക്ക് മാറ്റുമെന്ന് വനം വകുപ്പ് മന്ത്രി കെ രാജു. പദ്ധതി നടപ്പാക്കാൻ കൂടുതൽ സഹായം തേടി കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകും. തൃശൂരിലെ മൃഗശാല പുത്തൂരിലേക്ക് 1 വർഷത്തിനകം മാറ്റും. കോപ്പൂർ കാപ്പുകാടുള്ള ആന പരിപാലന കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 23 ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പിൻവലിച്ചു. നാളെ മുതൽ 3 ദിവസം വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ എറണാകുളം, മലപ്പുറം എന്നീ ജില്ലകളിലും ചൊവ്വാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലും ബുധനാഴ്ച എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട്. അപകടം നടന്നപ്പോൾ ബാലഭാസ്കർ സഞ്ചരിച്ച കാർ ഓടിച്ചത് അർജുനാണെന്ന് പ്രകാശ് തമ്പി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. കാക്കനാട് ജയിലിലെത്തിയാണ് പ്രകാശ് തമ്പിയുടെ മൊഴിയെടുത്തത്. ആശുപത്രിയിൽ കിടന്നപ്പോഴാണ് അർജുൻ ഇക്കാര്യം പറഞ്ഞതെന്ന് പ്രകാശ് തമ്പി. എറണാകുളം മരടിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവിനെതിരെ ഫ്ളാറ്റുകളിലെ 32 താമസക്കാർ സുപ്രീംകോടതിയിൽ. താമസക്കാരായ തങ്ങളുടെ ഭാഗം കേൾക്കണമെന്നാണ് ആവശ്യം. ദുബായിൽ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. 8 മലയാളികൾ ഉൾപ്പെടെ 12 ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരിച്ചത്. ഇല്ലാത്ത ക്യാൻസറിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീട്ടമ്മയ്ക്ക് അർബുദരോഗ ചികിത്സ നൽകിയ സംഭവം ഡോക്ടർമാരുടെ വിദഗ്ധ സമിതി അന്വേഷിക്കും. ആരോഗ്യവകുപ്പാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഇടതുപക്ഷം ശരിയായ ഉത്തരം കണ്ടെത്തണമെന്ന് വി എസ് അച്യുതാനന്ദൻ. ഇന്നത്തേക്കാൾ മതവിശ്വാസവും ദുരാചാരങ്ങളും ശക്തമായിരുന്ന കാലത്ത് മുന്നേറിയ ഇടതുപക്ഷം ഇപ്പോൾ തോൽവിക്ക് തൊടുന്യായം കണ്ടെത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു. എക്സിക്യൂട്ടീവ് ലുക്കിന്റെ പവർ നേടാൻ ഇനി 2 സുപ്രധാന കാരണങ്ങൾ: ക്രിസ്പ് ആൻഡ് ഷൈനായ വസ്ത്രം, കൂടാതെ പ്രീമിയം സുഗന്ധവും. അവതരിപ്പിക്കുന്നു ഉജാല ക്രിസ്പ് ആൻഡ് ഷൈൻ ഗോൾഡ് കളക്ഷൻ പ്രീമിയം സുഗന്ധത്തോടെ. ഡൽഹിയിലെ ഫരീദാബാദിൽ സ്കൂളിൽ തീപിടുത്തം. അധ്യാപികയും 2 കുട്ടികളും മരിച്ചു. ദുബുവ കോളനിയിലെ സ്കൂളിൽ യൂണിഫോം സൂക്ഷിച്ചിരുന്ന മുറിയിൽ നിന്നാണ് തീ പടർന്നത്. കർണാടകത്തിൽ 3 മന്ത്രിമാർ കൂടി. ബുധനാഴ്ച പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. 2 സ്വതന്ത്ര MLA മാരും 1 കോൺഗ്രസ് MLA യുമാണ് മന്ത്രിമാരാകുക. കോൺഗ്രസിന് നൽകിയ സ്ഥാനം ആർക്കെന്ന് തീരുമാനമായിട്ടില്ല. രാഹുൽഗാന്ധി പാർട്ടിയെ ഏറ്റെടുക്കണമെന്നും അധ്യക്ഷ സ്ഥാനത്ത് തുടരില്ലെങ്കിൽ അനുയോജ്യനായ മറ്റൊരാളെ ഏൽപ്പിക്കണമെന്നും വീരപ്പമൊയ്ലി. അനിശ്ചിതത്വവുമായി ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ല. നിഷ്ക്രിയത്വം തുടർന്നാൽ കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി June 21 യോഗാഭ്യാസ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ സർവകലാശാലകൾക്ക് UGC നിർദ്ദേശം. ഗോവ വിമാനത്താവളത്തിൽ പറന്നുയരുന്നതിനിടെ MiG-29K യുദ്ധവിമാനത്തിന്റെ ഇന്ധന ടാങ്ക് താഴെ വീണു. ഇന്ധന ടാങ്ക് പതിച്ച് റൺവേയിൽ തീ പടർന്നു. വിമാനത്താവളം 1 മണിക്കൂർ താൽക്കാലികമായി അടച്ചു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ പോലെ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ദക്ഷിണേഷ്യയിൽ സമാധാനം നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം പാകിസ്ഥാനാണെന്ന് അമേരിക്ക. ഭീകര സംഘടനകളെ നിർവീര്യമാക്കാൻ പാകിസ്ഥാനെ ബാധ്യതയുണ്ടെന്നും അമേരിക്ക വ്യക്തമാക്കി. ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അമേരിക്ക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് യുദ്ധക്കപ്പലുകളെ നിരീക്ഷിക്കാൻ മാലദ്വീപിൽ ഇന്ത്യ സ്ഥാപിച്ച റഡാർ സംവിധാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു.
മാലിദ്വീപ് സൈന്യത്തിനായുള്ള പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും. ഇനി സ്പോർട്സ് വാർത്തകൾ. ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെ 7 wicketsന് ന്യൂസിലാൻഡ് തകർത്തു. 173 runs വിജയലക്ഷ്യം. 32.1 ഓവറിൽ 3 wicket നഷ്ടത്തിൽ കിവീസ് മറികടന്നു. മത്സരം മഴ മൂലം തടസ്സപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ ലോകകപ്പ് പോരാട്ടത്തിൽ ബംഗ്ലാദേശിന് 106 runs തോൽവി. ആതിഥേയ ഉയർത്തിയ 387 runs വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് 48.5 ഓവറിൽ 280 runsിന് പുറത്തായി. ഇന്ത്യ ഓസ്ട്രേലിയ ലോകകപ്പ് ക്രിക്കറ്റ് ഇന്ന്. ധോണി സൈനിക ചിഹ്നമുള്ള ഗ്ലൗ ധരിക്കില്ല. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചട്ടങ്ങൾ ലംഘിക്കില്ലെന്ന് BCCI മേധാവി വിനോദ് റോയ്. കിങ്സ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. 3rd സ്ഥാനക്കാർക്കായുള്ള പോരാട്ടത്തിൽ ആതിഥേയരായ തായ്ലൻഡിനെ ഏകപക്ഷീയമായ 1 goalനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഫ്രഞ്ച് ഓപ്പണിൽ റഫേൽ നദാൽ ഡൊമിനിക് തീം ഫൈനൽ. കഴിഞ്ഞ വർഷവും ഇവർ തമ്മിലായിരുന്നു ഫൈനൽ. 2nd സെമിയിൽ ഡൊമിനിക് തീം ലോക 1st നമ്പറായ നൊവാക് ജോക്കോവിച്ചിനെയാണ് പരാജയപ്പെടുത്തിയത്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ഓസ്ട്രേലിയയുടെ ആഷ്ലി ബാർട്ടിക്ക്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ മർക്കേറ്റ വോൺ ഡ്രസോവയെയാണ് ആഷ്ലി ബാർട്ടി കീഴടക്കിയത്. 46 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഓസ്ട്രേലിയയ്ക്ക് കിരീടം കിട്ടുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in. വാർത്തകൾ ഇരൽ തുമ്പിൽ.